അരുൺ എ ആർ ക്യാമ്പിലെ വിവരങ്ങൾ. ഇവിടെ എയർ ക്യാമ്പിന് മുമ്പ് വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ജനപ്രതിനിധികളും അതുപോലെ തന്നെ കുട്ടിയുടെ ബന്ധുക്കളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം കുട്ടിയുടെ അച്ഛൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പറയുന്നത്. രഞ്ജിത്ത്, ഈ കുട്ടിയെ ആദ്യം കണ്ട ആളുകളിൽ ഒരാൾ ഇവിടെ നമ്മോടൊപ്പം രാജേന്ദ്ര പ്രസാദ് എന്നൊരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാനാന്ന് പറഞ്ഞു. ചേട്ടാ, എവിടെ നേട്ടം കണ്ടത്? ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിന്റെ മുമ്പ് വശത്ത് മൈതാനത്ത് ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗിന്റെ പരിശീലന ഭാഗമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവിടെ നിന്നപ്പോഴാണ് ഇവര് കൊണ്ടുവരെ ഏത് കാറിലാണെന്ന് അറിയത്തില്ല. മോളെ ഇങ്ങോട്ടൊന്ന് വരണേ പെട്ടെന്ന്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ആക്കിട്ട് പോയി. അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സ്. അവര് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കറിയാം. അവരാണ് വിളിച്ചത്. ചേട്ടന് അവിടെ ആൾക്കാരെല്ലാം അറിയിപ്പിക്കാം. വിജിലൻസിൽ നിന്ന് ഉണ്ടായിരുന്ന ആള് പോലീസുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് കൊണ്ടുവന്നു. ആ, അവിടെ തൊട്ടടുത്ത ഇൻകം ടാക്സിൽ ഒരു ലേഡി വ്യക്തമായിട്ട് കണ്ടത്. അവരെ വിളിക്കുക. അതും അറിയാൻ പോയി. അതറിയാം. അവിടെ ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു. അവിടെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ചേട്ടൻ കുട്ടി നേരിട്ട് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ ചെല്ലുന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ കയറി. അവരെന്താ ആരോഗ്യ ഇതാ രഞ്ജിത്ത്, ഇതാണ് പറയുന്നത്. കുട്ടിയെ നേരിട്ട് കണ്ട ആ ഒരു സ്ത്രീയാണ്, ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിലെ സ്ത്രീയാണ് ആദ്യം ഇവിടെ എത്തിയത്. അവർ വൈകാതെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അവർ അവരുടെ പ്രതികരണങ്ങളിലേക്കും പോകാനാകുമെന്ന് കരുതുന്നു. അവരുടെ നമ്പർ പറയോ? ഇവരാണോ? ഏതായാലും അല്പസമയത്തിനകം കുട്ടിയുടെ അച്ഛനടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. കുട്ടി ആദ്യമായി കണ്ട ആളുകളടക്കം, അതായത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥയാണ്, ഇൻകം ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ് ആദ്യം കുട്ടിയെ കണ്ടത്. ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിന് സമീപത്ത് ഫ്രണ്ട് മുന്നിലാണ് കുട്ടിയെ ഉപേക്ഷിച്ചു പോയത്. ഏത് വാഹനമാണ് ഉപേക്ഷിച്ചു പോയെന്ന കാര്യമൊക്കെ അവർ കൃത്യമായി കണ്ടിട്ടില്ല. പക്ഷെ കുട്ടി ഏതായാലും സുരക്ഷിതയാണ്, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാന്ന് ഏറ്റവും ആശ്വാസകരം, ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് നമുക്ക് ഇവിടെ നിന്ന് കുട്ടിയെ കണ്ടവരിൽ നിന്നും അതുപോലെ തന്നെ കുട്ടിയെ കണ്ടതെന്ന വിവരങ്ങൾ അറിഞ്ഞവരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ സന്തോഷമുള്ള വാർത്ത, കുട്ടി പൂർണ്ണ ആരോഗ്യവതി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ ക്യാമ്പിലെ കെ ആർ ക്യാമ്പിൽ തന്നെ കുട്ടിയെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കില്ല എന്ന് മനസ്സിലാക്കണം. കുട്ടിക്ക് പിന്നീട് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നു നമ്മൾ കണ്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയെ ആദ്യമായി കണ്ടെത്തിയ ആളുകൾ അടക്കം ഇവിടേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും കേരളം കാത്തിരുന്ന സന്തോഷ വാർത്ത, കുട്ടി വളരെ ആരോഗ്യവതിയായി സുരക്ഷിതയായി തിരിച്ചെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം കുട്ടിയുടെ പിതാവ് ഇവിടെ എത്തി കുട്ടിയെ കാണും. ഏതൊരു പിതാവിനും സന്തോഷിക്കുന്ന, ഏതൊരു കുടുംബത്തിനും സന്തോഷിക്കാവുന്ന ഒരു അവസരം. ഏറ്റവും അവർ ഏറ്റവും അധികം ആഗ്രഹിച്ച നിമിഷം മാത്രവുമല്ല, കേരളത്തിലെ ഓരോ മനുഷ്യരും ഓരോ മലയാളിയും ആഗ്രഹിച്ച കാര്യമാണ്. കുട്ടി സുരക്ഷിതയായി പൂർണ്ണ ആരോഗ്യവതിയായി അവളുടെ മാതാപിതാക്കൾക്ക് അടുത്തേക്ക് എത്തണമെന്ന് ആ പ്രാർത്ഥന. നിരവധി പേരുടെ പ്രാർത്ഥനയുണ്ട്, നിരവധി ശ്രമങ്ങളുണ്ട്. രാത്രി മുഴുവൻ കേരളം ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന കാര്യമാണ്. ആരോഗ്യവതിയായ കുട്ടി അബിഗേൽ സാറ തിരിച്ചെത്തണമെന്ന് ആ ആഗ്രഹം സഫലമായിരിക്കുന്നു. ഏതായാലും ഇതിന് പിന്നിൽ ഇനി ഇതിന്റെ കുറ്റാന്വേഷണമൊക്കെ ഉണ്ട്, അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. പക്ഷേ അബിഗേൽ സാറ എന്ന 6 വയസ്സുകാരി കേരളത്തിന്റെ നൊമ്പരമായി മണിക്കൂറുകളോളം നമ്മൾ കേരളം ഒന്നടങ്കം അവൾ എത്തിയെങ്കിൽ ആരോഗ്യം തിരിച്ചെത്തിക്കാൻ ആഗ്രഹിച്ചു. ആ പ്രാർത്ഥന, ആ കാത്തിരിപ്പ് സഫലമായിരിക്കുന്നു. അബിഗേൽ സാറയെ ആരോഗ്യവതിയായി തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവൾ അല്പസമയത്തിനകം അവളുടെ പ്രിയപ്പെട്ട അച്ഛനെ കാണും, അമ്മയെ കാണും, സഹോദരനെ കാണും. അവന്റെ മുന്നിൽ നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ആ അവന്റെ വിഷമം സ്വാഭാവികമായും വളരെ വലുതാണ്. ആ കുടുംബത്തിലേക്ക് കുട്ടി അല്പസമയം തിരിച്ചെത്തും. ഏതായാലും കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളയാൻ നിർബന്ധിതമാവുകയായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽ സംഘം. അവർക്ക് കുട്ടിയുമായി അധികം മുന്നോട്ട് പോകാനാകാത്ത തരത്തിൽ പൂർണ്ണമായും പോലീസും അതുപോലെ തന്നെ ഓരോ ആളുകളും സാധാരണക്കാരും നാട്ടുകാരും ഒക്കെ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടിയെ കൊണ്ട് കടന്നു പോവുക, കടന്നു കളയുക അത്ര എളുപ്പമായിരുന്നു. ഏതായാലും നിരവധി പേരുടെ പ്രാർത്ഥനകൾക്ക്, നിരവധി പേരുടെ കാത്തിരിപ്പുകൾക്ക് ശുഭ പര്യവസാനം ഉണ്ടായിരിക്കുന്നു. ആ കുട്ടി സുരക്ഷിത
സുരക്ഷിതയായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. അവൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, അവൾ ആരോഗ്യവതിയാണ്. അവൾ വെള്ളം കുടിക്കുന്നതും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോയതാണ്. ഏതായാലും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അബിഗേൽ സാറ ആരോഗ്യവതിയായി തിരിച്ചെത്തിയിരിക്കുന്നു. വൈകാതെ അവളുടെ മാതാപിതാക്കൾക്ക് അടുത്തേക്ക് എത്തും. അവളുടെ പിതാവ് ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തിരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അദ്ദേഹം എത്തിച്ചേരും. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് ഈ എയർ ക്യാമ്പിന് മുന്നിലേക്ക് എത്തുകയാണ്. അതിനൊപ്പം ഈ കുട്ടിയുടെ പിതാവുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും പിതാവിനെയും കൊണ്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നതെന്ന് വേണം കരുതുന്നു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തുന്നത്. കുട്ടിയുടെ പിതാവ് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർ എം ആർ അജിത്കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഏതായാലും പോലീസിനും ഒരു ആശ്വാസ നിമിഷമാണ്. കാരണം ഒരു ഏകദേശം 24 മണിക്കൂറോളം ആകുന്നു അബിഗേൽ സാറയെ കാണാതായിട്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞ് പോലീസ് കണ്ടെത്തിയില്ലെങ്കിൽ പോലും കുട്ടി ആരോഗ്യവതിയായി തിരിച്ചെത്തിയിരിക്കുന്നു. പോലീസിന്റെ കാര്യക്ഷമ ഇടപെടൽ തന്നെയാണ്. കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയാനെങ്കിലും അവർക്ക് അവരെ നിർബന്ധിതരാക്കിയത് തട്ടിക്കൊണ്ടുപോയ ക്രിമിനലുകൾക്ക് അവരെ നിർബന്ധിതരാക്കിയത്. ഏതായാലും വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്ത, വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് കൊല്ലം എയർ ക്യാമ്പിന് മുന്നിൽ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ആ തരത്തിലാണ് കാര്യങ്ങൾ. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. കഴിഞ്ഞ 20 മണിക്കൂറായി നമ്മൾ കാത്തിരുന്ന ആ കുട്ടിയെക്കുറിച്ചുള്ള, ആ മോളെക്കുറിച്ചുള്ള, അബിഗേലിനെ കുറിച്ചുള്ള ശുഭസൂചകമായ വാർത്തയ്ക്കായി നമ്മളൊക്കെ കാത്തിരുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലം ആശ്രമ മൈതാനത്ത് അവൾ ആരോഗ്യവതിയായി, പൂർണ്ണ ആരോഗ്യവതിയായി അവളുണ്ട്. അവൾക്ക് വെള്ളവും ആഹാരവും കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹൃദയരായ നമുക്ക് മനുഷ്യജീവികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവളെ കണ്ടപ്പോൾ തന്നെ തയ്യാറായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായി അവർ പരിശ്രമിക്കുന്നു. കഴിഞ്ഞ 20 മണിക്കൂറായി അവർ ആ തരത്തിൽ അവരുടെ പരിശ്രമം, അവരുടെ ജീവിതം, ആഹാരം മാറ്റിവെച്ച്, ഉറക്കം മാറ്റിവെച്ച് ആ കുഞ്ഞിനായി തേടുകയായിരുന്നു. ഒപ്പം അവളെ കണ്ടെത്തിയപ്പോൾ സഹൃദയരായ മറ്റാളുകൾ